ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മൗസ് കേക്ക് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഞാൻ തന്നെ ഫസ്റ്റ് ടൈമിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമിൽ തന്നെ ഇത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കൊരു കേക്ക് ടിന് റെഡി ആക്കിയിട്ട് എടുക്കണം. ഒരു കേക്ക് ടിന് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടൊന്ന് ഒരു ബ്രഷ് കൊണ്ട് ഓയിൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് റെഡി ആക്കി എടുക്കാം. റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലുള്ള കേക്ക് ടിന്നാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഒരു 4 മുട്ട ആദ്യം നമുക്ക് പൊട്ടിച്ചൊഴിക്കാം, എന്നിട്ടത് ബീറ്റ് ചെയ്തെടുക്കണം. ആ മുട്ടയിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഷുഗറും പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ. എന്നാലേ ഒരു കറക്റ്റ് മധുരം കിട്ടുള്ളൂ. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം, എന്നാലേ നമ്മളെ കേക്ക് നല്ലോണം പൊങ്ങി വരുള്ളൂ. ഫസ്റ്റ് ലെയറ് ബേസ് ഇതാണ് വരുന്നത്, ചോക്ലേറ്റ് കേക്കാണ് വരുന്നത്. അപ്പോഴേക്കും നമുക്കതിൻ്റെ ഡൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഞാൻ ചേർത്തിനെ. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. 2-3 തവണയെങ്കിലും നല്ലോണം അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയി വന്ന ആ എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് കുഴച്ച് മറിച്ച് അങ്ങനെ ഫോൾഡ് ചെയ്യരുത്. ഓ, ചെറുതായ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അത് ഫുള്ള് കൂടെ ചേർത്തിട്ട് അയിമ്പത് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സ് കുറേ ഷെയ്ഡ് ചേർത്ത് കുറച്ചെടുത്ത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്, എന്നാലേ നല്ല മിക്സ് ചെയ്തിട്ട് കിട്ടുള്ളൂ. കുറച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ മറ്റേ മിക്സിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മുടെ കേക്ക് മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതി ഇത്. ഏതിലായാലും കുഴപ്പമില്ല, ഓവനിലോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏതിൽ ബേക്ക് ചെയ്താലും കുഴപ്പമില്ല. ഒന്ന് നല്ലോണത് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്, എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവട്ടെ. ഇനി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടത്. അപ്പം അതൊന്നും നമുക്കത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ക്രീമായി കഴിയുന്നത് വരെ ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം.
ഒരു 4 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ തണുത്ത വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനുശേഷം നമുക്കൊരു മുട്ട എടുത്തിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ടത് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ ചെറുങ്ങനെ ഒന്ന് അങ്ങ് തണിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അയ്യാ മുട്ടേൻ്റെ മിക്സ്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വരണം കേട്ടോ അത്. സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ചൈന ഗ്രാസും ഡബിൾ ബോയിൽ ചെയ്തിട്ട് ആ മുട്ടേൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു 120 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അത് സെയിം മെത്തേഡ് തന്നെ ഡബിൾ ബോയിൽ തന്നെ എടുത്തിട്ട് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കണം. അതും കൂടി ഈ എഗ്ഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറേശ്ശെ ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് ഈ എഗ്ഗ് മിക്സ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച വിപ്പിംഗ് ക്രീം ഇല്ലേ, അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ല മിക്സ് ചെയ്യുക. എന്നാലേ നമുക്കത് നല്ല മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ എഗ്ഗിൻ്റെ മിക്സ് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒരു വര വരച്ച പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നല്ല റെഡി ആക്കിയിട്ട് അല്ലാതെ നന്നായിട്ട് കുഴഞ്ഞ പോലെ ആയിപ്പോവും. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് എഗ്ഗ് മിക്സ് ചോക്ലേറ്റ് മിക്സ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഈ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഇപ്പോൾ കിട്ടാൻ കുറച്ച് വിഷമമാണല്ലോ. അപ്പോൾ നമുക്ക് മിൽക്കി ബാറും ഡയറി മിൽക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കളറിൻ്റെ ഒരു പ്രോബ്ലം വരുന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടാവും. സെയിം അളവിൽ തന്നെ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് കേക്കില്ലേ, അതാ കേക്ക് മോൾഡിലേക്ക് തന്നെ ഇട്ടിട്ട് ബേസാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് നല്ലോണം ലെവലാക്കി കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ നമുക്ക് നല്ല ലെവലായിട്ട് വരത്തക്കം ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ഫോയിൽ കൊണ്ടോ ഒരു റാപ്പ് കൊണ്ടോ ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. ഇനി വീണ്ടും ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇങ്ങനെ തന്നെ സെയിം ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം. ഒരു മുട്ട എടുത്തിട്ട് ഒരു ബോളിലേക്ക് ചേർത്ത് നേരത്തെ പോലെ തന്നെ 1 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് മുത നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയം പോലെ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെച്ചോ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. സെയിം മെത്തേഡ് തന്നെ 4 ഗ്രാം എടുത്തിട്ട് നല്ലോണം മെൽറ്റ് ചെയ്തെടുത്ത് ഈ എഗ്ഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, നേരത്തെ ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു, ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് അതുപോലെ തന്നെ മറ്റേലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യുക എന്ന് പറയുന്നത് അടിയിൽ ചൂടുവെള്ളം വെച്ചിട്ട് മേലെ
ഒരു ബൗളിൽ ചോക്ലേറ്റ് എന്താ നമുക്ക് ചെയ്യേണ്ടത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനും വേണ്ടത്. ചോക്ലേറ്റ് കുറച്ച് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. സെയിം ആയിട്ട് തന്നെ നമുക്കിത് സെയിം മെത്തേഡിൽ തന്നെ നമുക്കിതൊന്ന് നല്ലോണമൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. ആദ്യം കുറേശ്ശേ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല നമുക്ക് മിക്സ് ചെയ്യാനൊരു എളുപ്പം കിട്ടുള്ളൂ കുറേശ്ശായിട്ട് ചേർക്കുമ്പോൾ. ഇനി ബാക്കി ക്രീമും കൂടിയും ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ക്രീം നല്ല തിക്കായിട്ട് തന്നെ വരണുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കേക്ക് കൊളായി പോവും. ക്രീം ചേർക്കുമ്പോൾ നല്ലൊരു നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം ഫ്ലഫി ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ വരണത്, അല്ലെങ്കിൽ ഈ മിക്സൊക്കെ ചേർക്കുന്ന സമയത്ത് ലൂസായിട്ടുണ്ടാവും. ഇനി നല്ലോണം ഇത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ലേ ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സൊക്കെ വെച്ച കേക്ക്, മോസ് കേക്ക്, അതെടുത്തിട്ട് നമുക്കിതും കൂടെ അതിലേക്ക് തേച്ച് കൊടുക്കണം, ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി കൂടെ ചേർത്ത് ബാക്കി ക്രീമും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്, അല്ലാതെ കുഴച്ചു മറിച്ചെടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കായി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച കേക്കിലേക്ക് ഇത് ചേർത്തിട്ട് നല്ലോണം ലെവലാക്കി ഒന്ന് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരേപോലെ എത്തുന്ന രീതിയിൽ തന്നെ ഇത് നല്ല ലെവലാക്കിയിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇത് ഒരു റാപ്പ് വെച്ചിട്ടോ ഫോയിൽ പേപ്പർ വെച്ചിട്ടോ നല്ലോണം കവർ ചെയ്തിട്ട് ഒരു ഓവർ നൈറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മോസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ മേലെ ഒന്ന് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഒന്ന് ഒരു അരിപ്പ വെച്ചിട്ടിങ്ങനെ എല്ലാ സ്ഥലത്ത് എത്തുന്ന രീതിയിലൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ചേർക്കുന്നുണ്ട്, കുറച്ച് വൈറ്റ് ചോക്ലേറ്റും. ഒരു ഡെക്കറേഷന് വേണ്ടി ചേർക്കുകയാണ്, ഞാനിതൊക്കെ ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണത്. പെട്ടെന്നുണ്ടാക്കി കഴിയുകയും ചെയ്യും. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യുക.